നമസ്കാരം എല്ലാവർക്കും. ക്രിയേറ്റീവ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മണി പ്ലാന്റിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റിക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് ഇൻഡോറിൽ വെക്കാനും ഒക്കെയും ഇങ്ങനെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് പടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സ്റ്റിക്ക് ഉണ്ടാക്കിയത് പഴയ ട്യൂബ് ലൈറ്റ് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒരു പറമ്പിൻ്റെ ഒരു മൂലക്കിൽ ഇതുപോലെ ട്യൂബ് ലൈറ്റ് കുറേ കിടക്കുന്നുണ്ടാവും. അത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അത് പൊട്ടിയാലാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ആദ്യം തന്നെ ട്യൂബ് ലൈറ്റ് ഒന്ന് വെറുതെ ഒന്ന് തുടച്ചെടുക്കുക. ഇത് മണ്ണിൻ്റെ അടിക്ക് പോണ ഭാഗം അധികം തുടക്കണമെന്നില്ല. എന്നാലും നല്ല വൃത്തികേട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യമേ കയറ് ചുറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. എന്നിട്ട് നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചട്ടിയിൽ നമ്മൾ ഇറക്കി വെച്ച് നോക്കുക. അപ്പോൾ എത്ര ഭാഗം മണ്ണ് വേണം എന്നൊക്കെ നമ്മൾ ഒരളവ് എടുക്കണം. അപ്പോൾ മണ്ണിനെയും കാട്ടിയും ഒരു 4 ഇഞ്ചൊക്കെ മുകളിലോട്ടായിട്ട് വേണം കയറ് ചുറ്റിയെടുക്കാൻ. കാരണം നമ്മൾ നനയ്ക്കുമ്പോൾ മണ്ണും കയറൊക്കെ നനവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ചെതല് പിടിക്കാനും ദ്രവിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട്. അത് കാരണം മണ്ണിനെയും കാട്ടിയും ഒരു 4 ഇഞ്ചോ 5 ഇഞ്ചോ ഇങ്ങനെ മുകളിലോട്ട് നിൽക്കണം കയറ് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാർക്ക് ചെയ്തിടുക. എന്നിട്ട് മുകളിൽ നിന്നാണ് കയറ് ചുറ്റി വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചോടിക്കയറാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. ഇതുപോലെ കെട്ടായിട്ടാണ് നമുക്ക് ഇത് വാങ്ങാൻ കിട്ടുക. അപ്പോൾ 2 ഘട്ടമൊക്കെ നമുക്ക് വേണ്ടി വരും ഈ ട്യൂബ് ചുറ്റിയെടുക്കാൻ. ആദ്യം തന്നെ കയറ് കൊണ്ടൊരു കെട്ട് ഉണ്ടാക്കിയിട്ട് അതൊന്ന് ട്യൂബുമേൽ കൂടെ കെട്ടി വയ്ക്കുക. കുറച്ച് താത്തിയിട്ട് കെട്ടി വയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തും തൊട്ടാണ് ചുറ്റി തുടങ്ങേണ്ടത്. അപ്പോൾ ഇങ്ങനെ മുകൾ ഭാഗത്തോട്ട് കയറ് കൊടുന്നിട്ട് ചുറ്റി ചുറ്റി എടുക്കുകയാണ് ചെയ്യണത്. നമ്മളിപ്പോൾ മണി പ്ലാന്റാണ് ഇതിൽ വെക്കാൻ പോണത്. അപ്പോൾ മണി പ്ലാന്റിൻ്റെ ഇത് നമുക്കറിയാം, എവിടെയാണോ നിൽക്കണത് അവിടെ അത് ഒട്ടിപ്പിടിച്ച് വേര് വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറ് ചുറ്റി കൊടുക്കണത്. ട്യൂബുമേ തന്നെ മണി പ്ലാന്റ് ചുറ്റി പടരില്ല. അപ്പോൾ അതിനൊരു റഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് കയറി പറ്റിക്കോളും. നമുക്കിത് PVC പൈപ്പിലും ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കൊന്നും കൂടി നല്ലതായിട്ട് തോന്നിയത് നമുക്ക് ഈ ആവശ്യമില്ലാതെ കിടക്കണ ട്യൂബ് ലൈറ്റിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് ചുറ്റി ചുറ്റിയിട്ട് അറ്റം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അറ്റത്ത് കെട്ടിട്ട് കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ബാക്കി നിൽക്കുന്ന ഭാഗം സൈഡിലോട്ടാക്കിയിട്ട് മുൻപിലത്തെ ഏതെങ്കിലും ഒരു കെട്ടിൻ്റെ ഇടയിൽ കൂടെ ടൈറ്റാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് അഴിഞ്ഞു പോരില്ല. ഇനി നമുക്കിത് ചട്ടിയിലോട്ട് മണ്ണിട്ടതിന് ശേഷം വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ചട്ടിയുടെ ഹോളിൻ്റെ ഭാഗത്തൊരു കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണും ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള മിക്സാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷം ട്യൂബ് വെച്ചിട്ടാണ് ബാക്കി മണ്ണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണ്ണിൽ ട്യൂബ് നല്ല സെൻറ്ററായിട്ട് വെക്കണം. എന്നിട്ട് ചട്ടിയുടെ അടിഭാഗം വരെ മുട്ടിച്ചിട്ട് നമുക്ക് വെക്കാം. എന്നിട്ട് അതിന് ശേഷം മണ്ണിട്ടിട്ട് ഉറപ്പിച്ചാൽ മതി. അപ്പോൾ ഈ ചെടിച്ചട്ടിയൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മണ്ണ് കുറച്ചിട്ടതിന് ശേഷം ട്യൂബിൻ്റെ നടുഭാഗത്തൊക്കെ ഒന്ന് മണ്ണ് അമർത്തി വെച്ച് കൊടുക്കുക. കാരണം അത് ഇളകി പോരാണ്ടിരിക്കുക, ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് സെൻറ്ററായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അത് ടൈറ്റായിട്ട് അവിടെ നിന്നോളും. ഇപ്പോൾ ഞാൻ മണ്ണ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് മണി പ്ലാന്റ് നട്ട് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ മണി പ്ലാന്റിൻ്റെ നീളത്തിലുള്ള കുറേ കട്ടിങ്സ് ഉണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കടഭാഗം മണ്ണിൽ കുഴിച്ചിട്ടതിന് ശേഷം എല്ലാം കൂടി ഈ സ്റ്റിക്കിൽ ചുറ്റി കൊടുത്തിട്ട് കൂട്ടി കെട്ടുകയാണ് ചെയ്യണത്. ഇപ്പം ഞാൻ ഈ കട്ടിങ്സൊക്കെ ഈ സ്റ്റിക്കിൻ്റെ ചുറ്റും നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇത് ചുറ്റി കൊടുക്കുന്നത്.
ഇപ്പോൾ എൻ്റെ കയ്യിൽ നീളത്തിലുള്ള കട്ടിങ്സ് ഉള്ള കാരണമാണ് ഞാനിത് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ആൻറ്റി കൊടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കട്ടിങ്സ് ആയാലും അത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് പടർന്ന് വലുതായിക്കോളും. അപ്പോൾ വലിയ കട്ടിങ്സ് തന്നെ വേണമെന്നില്ല, ചെറുതായാലും നമ്മൾ വെച്ച് കൊടുത്താൽ മതി, അത് തന്നെ അതിന്മാതിരി പടർന്ന് കയറിക്കോളും. എന്നിട്ടിപ്പോൾ ഇതെല്ലാം ചുറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ചാക്ക് ചിരട എന്തെങ്കിലും ചിരട എടുത്തിട്ട് ഒന്ന് മെല്ലനെ കെട്ടി കൊടുക്കുക. അപ്പോൾ അത് അവിടെ തന്നെ നിന്നോളും. അതുപോലെ നമ്മളുടെ കെട്ടിപ്പോണേൻ്റെ ഇടയിലൊക്കെ ഒന്ന് ഒരു കെട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ അത് താഴത്തോട്ട് പറഞ്ഞു പോരില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഉള്ളത്. നമ്മൾ ഒരു മണി പ്ലാന്റിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിക്കാണ്. എല്ലാവർക്കും ഈ കൊറോണ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ബോറടിക്കാണ്ടിരിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വീട്ടിലേക്കായിട്ട് ഒരു ഡെക്കറേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീടിനും ഒരു ഭംഗിയാണ്. ഈ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലെ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വയ്ക്കാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഗാർഡൻ ഐഡിയാസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, പിന്നെ കമൻസൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.